ഇത് പ്രവാചകന്മാരുടെ ഖബറല്ല, അമ്പിയാക്കന്മാരുടെ ഖബറല്ല, ഇത് ഔലിയാക്കന്മാരുടെ ഖബറല്ല, ഇതാരുടെ ഖബറാണെന്നറിയോ നബിയേ? മഹദിയായ മാശിത റളിയല്ലാഹു അൻഹയുടെ ഖബറാണ്. സ്വർഗത്തിലാണ് ഖബറുള്ളത്. അല്ലാഹുവേ, ഒരേ ഒരു ഖബറാണ് സ്വർഗത്തിൽ മുത്തുനബി കണ്ടുപോയത്. അൽഹംദുലില്ലാഹ്, അതിൽ നിന്ന് പരിമളം അടിച്ചു വീശുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ജിബ്രീലേ, ഇതാർക്കുള്ള ഖബറാ? ജിബ്രീല് പറയുന്നു, നബിയേ, അമ്പിയാക്കന്മാരുടെ ഖബറല്ല, ഔലിയാക്കന്മാരുടെ ഖബറല്ല, സ്വാലിഹീങ്ങളുടെ ഖബറല്ല, ഇതാരുടെ ഖബറെന്നറിയോ? അൽഹംദുലില്ലാഹ്, ഇത് മഹദിയായ മാശിത റളിയല്ലാഹു അൻഹ, മാശിത ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറാണെന്ന് ജിബ്രീൽ പറഞ്ഞു നബിയുന റസൂലുള്ളാഹി. നമുക്കറിയാം, മഹാന്മാരുടെ ഖബർ വലിയ സുഗന്ധമാണ്. ഖബറിൻ്റെ ചാരത്ത് ചെല്ലുമ്പോൾ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം, പിച്ചിപ്പൂവിൻ്റെ സുഗന്ധം, വല്ലാതൊരു സുഖം നമുക്ക് ഫീല് ചെയ്യും ചില ഖബറിനടുത്ത് പോയാൽ. ഇന്ന് അൽഹംദുലില്ലാഹ് രാവിലെ മുതൽ ഒരു സിയാറത്ത് യാത്രയിലായിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഒരു സിയാറത്ത് യാത്രയിലായിരുന്നു. അൽഹംദുലില്ലാഹ്, ഇവിടെ നിന്ന് ഏകദേശം തിരുവനന്തപുരം ജില്ലയുടെ അങ്ങേയറ്റം അൽഹംദുലില്ലാഹ് ബാലരാമപുരത്തുള്ള മഹമൂദ് വലിയുപ്പ, ആ മഹമൂദ് വലിയുപ്പ ആറാലുമൂടുള്ള ആ വലിയുപ്പാപ്പാൻ്റെ ഹദറത്തിലേക്ക് പോകാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്, ആ മഹാന്റെ ഹദറത്തിൽ പോയി അള്ളാഹുവിനെ സാക്ഷ്യം വരുത്തി. എൻ്റെ ബദർ തീരത്തിലെ ഓരോരുത്തർക്ക് വേണ്ടി ദുആ അറിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അതുവഴി ഭീമാപ്പള്ളി മാഹിൻ അബൂബക്കർ വലിയുള്ള ഉമ്മയുടെ ഖബറിൽ, അങ്ങനെ ഭീമാപ്പള്ളിയൊക്കെ സിയാറത്ത് കഴിഞ്ഞ് ഏകദേശം 8:50 വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. പകലും മുഴുവനും സിയാറത്ത് യാത്രയിലായിരുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മുടെ സിയാറത്തുകളൊക്കെ, മഹാന്മാരുടെ ഖബറൊക്കെ നമ്മൾ സന്ദർശിക്കണം. മഹദിയായ മാശിതാ ബിബിയുടെ പരിശുദ്ധമായ ഖബറിനെ കുറിച്ചും ആ ചരിത്രമൊക്കെ പറയുമ്പോൾ ഇന്ന് രാവിലെ ഒന്ന് ആഗ്രഹിച്ച് ഇൻഷാല്ലാഹ് സിയാറത്തിന് പോകാമെന്ന് ആഗ്രഹിച്ചു. അൽഹംദുലില്ലാഹ്, ഇന്ന് പ്രഭാതം മുതൽ അൽഹംദുലില്ലാഹ് ഒരുപാട് ഖബറുകൾ മഹാരഥന്മാരുടെ, ഔലിയാക്കന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്തിട്ടാണ് ഈ മജ്ലിസിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഞാനിത് പറയുന്നത് എൻ്റെ ഫഖ്റ് പറഞ്ഞതല്ല, ഞാനിങ്ങനെ പോയി എന്ന് പറഞ്ഞതല്ല. ചില ഖബറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ആനന്ദമാണ്, മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമാണ്, മനസ്സിന് വല്ലാത്തൊരു ആഹ്ലാദമാണ്. ഖബറുകൾ സിയാറത്ത് ചെയ്യണം. ഔലിയാക്കന്മാരുടെ ഖബർ നമ്മൾ സിയാറത്ത് ചെയ്യണം. അവരുടെ പൊരുത്തം നമ്മൾ വാങ്ങണം. അള്ളാഹു ഹിമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ സിയാറത്തുകൾ മഹാന്മാരുടെ, മഹദികളുടെ പൊരുത്തം കിട്ടുന്ന സിയാറത്തുകളാക്കി അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, അങ്ങനെ മുത്തനബി ചോദിച്ചു, മാശിത ബീബി ആരാ, എനിക്കൊന്ന് വിശദീകരിച്ചു തരിക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, സ്വർഗത്തിൽ ഇത്രമാത്രം അത്ഭുതങ്ങളുടെ മഹാത്ഭുതം നിറഞ്ഞ ആ പരിശുദ്ധമായ ഖബർ ഇവിടെ വരണമെങ്കിൽ അതൊരു നിസ്സാരമായ ആളായിരിക്കൂല, എനിക്കൊന്ന് പറഞ്ഞു തരിക, ആരാണ് ഈ മാശിത എന്ന് വിശദീകരിക്കുക, എന്താണ് ഇത്രമാത്രം മഹത്വം കിട്ടാൻ എന്നൊന്ന് വിശദീകരിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകനോട് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നബിയേ, ആരാണ് മാശിത എന്നറിഞ്ഞാൽ കരഞ്ഞു പോകും. നബിയേ, അത്രമാത്രം അത്ഭുതമാണ് യാ റസൂലല്ലാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പോയി, പറയണം ജിബ്രീലേ, എന്തേ ഇത്രമാത്രം മഹത്വം കിട്ടാൻ കാരണമെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ ജിബ്രീൽ തങ്ങളോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മാശിത എന്ന് പറയുന്ന പെണ്ണാരെന്നറിയോ? അത് മഹാരഥനാകുന്ന ഈ മഹാപ്രവാചകനാകുന്ന മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ച മകളാണ്.
മൂസാ നബിയുടെ അനുയായിയാണ്, മൂസാ നബിയുടെ മതത്തിൽ വിശ്വസിച്ചവള. മൂസാ നബി എന്ന് പറയുമ്പോ നമുക്കറിയൂലേ, നൈൽ നദി തൻ ഓളങ്ങൾ ഉരയും അത്ഭുത കഥ കേട്ടുൽ തടം പിടയും നൽവർ നബി മൂസദൻ ചരിതങ്ങൾ ഇശലീനാൽ നിവർത്തിയിടട്ടെ. ആണായാൽ കുഞ്ഞു പിറന്നാൽ വധിക്കണമെന്നരുൾ ചെയ്ത ഫറോവ, ആ നാട് വാണിടും കാലം മൂസാ നബി പിറന്നേ. നൈൽ നദി തന്നോളങ്ങൾ ഉരയും അത്ഭുത കഥ കേട്ടുൽ തടം പിടയും നൽവർ നബി മൂസദൻ ചരിതങ്ങൾ ഇസലില നിവർത്തിയിടട്ടെ. ആണായാൽ കുഞ്ഞു പിറന്നാൽ വധിക്കണമെന്നരുൾ ചെയ്ത ഫറോവ, ആ നാട് വാണിടും കാലം മൂസാ നബി പിറന്നേ. ഒരു നാളിൽ മൂസ ജനിച്ച് ഉമ്മ തനിച്ച് ഖേദം ഭവിച്ച് ഒരു പെട്ടിയിലാക്കി മോനെ നബികൾ ഒടുക്കുന്നേ. ഒരു നാളിൽ മൂസ ജനിച്ച് ഉമ്മ തനിച്ച് ഖേദം ഭവിച്ച് ഒരു പെട്ടിയിലാക്കി മോനെ നബികൾ ഒടുക്കുന്നേ. ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയുമന്ന് ഉമൽ പോ ആസിയ ബീവി കണ്ണ് തുറക്കുന്നേ. ഒരു നാളിൽ മൂസ ജനിച്ച് ഉമ്മ ധനിച്ച് കേദം ഭവിച്ച് ഒരു പെട്ടിയിലാക്കി മോനെ നബികൾ ഒടുക്കുന്നേ. ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയുമന്ന് ഉമൽ പോ ആസിയ ബീവി കണ്ണ് തുറക്കുന്നേ. പെട്ടി തുറന്നൊരു നേരം വട്ട മുഖത്തൊരു മോനെ കണ്ട് കുട്ടിയെ വാരിയെടുത്ത് മാറിൽ പൂട്ടുന്നേ. പെട്ടി തുറന്നൊരു നേരം വട്ട മുഖത്തടി മോനെ കണ്ട് കുട്ടിയെ വാരിയെടുത്ത് മാറിൽ കൂട്ടുന്നേ. കൊട്ടാരം കൊള്ള നടന്ന് ദുഷ്ടം ഫറോവയും കാണാതെന്ന് ആറ്റൽ പോ ആസിയ ബീവി കുഞ്ഞിനെ പോറ്റുന്നേ. നൈൽ നദി തന്നോളങ്ങൾ ഉരയും അത്ഭുത കഥ കേട്ടുൽ തടം പിടയും നൽവർ നബി മൂസദൻ ചരിതങ്ങൾ ഇശലീന നിവർത്തിയിടട്ടെ. ആണായാൽ കുഞ്ഞു പിറന്നാൽ വധിക്കണമെന്നരുൾ ചെയ്ത ഫറോവ, ആ നാട് വാണിടും കാലം മൂസാ നബി പിറന്നേ. മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരീൽ അലൈഹി സലാത്തു വസ്സലാം പറയുന്നു, നബിയേ അത്ഭുതമാ, അത്ഭുതങ്ങളുടെ ഏറ്റവും വലിയ ചരിത്രത്തിൽ ഇന്നലെ വരെയില്ലാത്ത ഒരത്ഭുതങ്ങളുടെ ജീവിത ചരിത്രമാ പറയാനുള്ളത്. അതാരുടെ കവറെന്നറിയോ? അത് മാഷിത്തയാ, മാഷിത്തയാ റളിയല്ലാഹു അൻഹാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, അത് മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചവരാ, മൂസാ നബിയുടെ അനുയായിയായിരുന്നു നബിയേ, അല്ലാഹുവിനെ വല്ലാതെ വിശ്വസിച്ചവരാ, പടച്ചവനോട് വല്ലാത്ത അനുകമ്പയുള്ളവരാ, അല്ലാഹുവിനെ അടുത്തെറിഞ്ഞു പോയവരാ. അതുകൊണ്ട് തന്നെ മഹാപ്രവാചകനാകുന്ന മൂസാ നബിയെ വിശ്വസിക്കുകയാ, ഒരാളോടും പറയുന്നില്ല, ഒരാളോടും പറയുന്നില്ല. പ്രിയമുള്ളവരെ, പറഞ്ഞാൽ ഉപദ്രവമാ, പറഞ്ഞാൽ ഉപദ്രവമാ. സുബ്ഹാനല്ലാഹ്. മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരീൽ അലൈഹി സലാത്തു വസ്സലാം പറയുകയാ, നബിയേ, അങ്ങയുടെ സമുദായത്തില് അങ്ങയുടെ സ്വഹാബത്തിന് അല്ലാഹുവിന്റെ റസൂലെ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ, ഇസ്ലാമാണെന്ന് പറഞ്ഞാൽ, അങ്ങയെ കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ
അബൂജഹലും ഉത്തുബത്തും ശൈബത്തുമല്ല കുമക്കാ മുശ്രിക്കുകളല്ല ഉപദ്രവിക്കൂലായിരുന്നു നബിയേ, അവരുപദ്രവിച്ചിട്ടില്ലേ നബിയേ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഇല്ലേ, മഹാനായ ബിലാലിന്റെ ചരിത്രം പറയുമ്പോ കണ്ണു നിറയാത്ത ആരാണ് മുസ്ലിമേ നമുക്കുള്ളത്? ബിലാലിനെ കുറിച്ച് ഓർക്കുമ്പോ ഹൃദയം പിടഞ്ഞു പോകാത്ത ഏതൊരു വിശ്വാസിയാ ഇസ്ലാമിലുള്ളത്? പാടി ബിലാലെന്ന പൂങ്കുയില് പണ്ട് പാവന ദീനിൻ തേനിശല് കാടിളകും കുഫിർ കൂട്ടത്തില് പുണ്യ കലിമ തുറപ്പിച്ച പൂങ്കരള്. പാടി ബിലാലെന്ന പൂങ്കുയില് പണ്ട് പാവന ദീനിൻ തേനിശല് കാടിളകും കുഫിർ കൂട്ടത്തില് പുണ്യ കലിമ തുറപ്പിച്ച പൂങ്കരള്. നേരിട്ടൊരഗ്നി പരീക്ഷണങ്ങൾ കൽബ് നീറുന്നു ആ കഥയോർത്തിടുമ്പോൾ. നേരിഘട്ടൊരു മയ്യത്ത് യജമാനൻ ഏറ്റം നരകിപ്പിച്ചു മതം മാറി വരാൻ. നേരിട്ടൊരഗ്നി പരീക്ഷണങ്ങൾ കൽബ് നീറുന്നു ആ കഥയോർത്തിടുമ്പോൾ. നേരിഘട്ടവും മയ്യത്ത് യജമാനൻ ഏറ്റം നരകിപ്പിച്ചു മതം മാറി വരാൻ. പാടി ബിലാലെന്ന പൂങ്കുയില് പണ്ട് പാവന ദീനിൻ തേനിശല് കാടിളകും കുഫിർ കൂട്ടത്തില് പുണ്യ കലിമ തുറപ്പിച്ച പൂങ്കരള്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, മഹാപ്രവാചകനാകുന്ന മുത്തുനബിയോട് ജിബ്രീൽ പറയുന്നു, നബിയേ യാ റസൂലല്ലാ അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയുടെ സമൂഹത്തില് ഇസ്ലാമാണെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലേ ഉപദ്രവമേറ്റവരില്ലേ? മഹാവനാകുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു അതിനുദാഹരണമല്ല നബിയേ? അല്ലാഹുവിന്റെ റസൂലിനെ പറഞ്ഞു കൊടുക്കുകയാ? അതുപോലെ അല്ലാഹുവിന്റെ റസൂലേ ഇസ്ലാമാണെന്ന് മൂസാ നബിയെ വിശ്വസിച്ചു എന്ന് ഒരാളോടും പറയുന്നില്ല, ഒറ്റയ്ക്കിങ്ങനെ ഉള്ളിൽ കൊണ്ടു നടക്കുകയാ, ഉള്ളിന്റെ ഉള്ളിൽ യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാ അല്ലാഹുവിനെ വല്ലാതെ ആഗ്രഹിക്കുന്ന, അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടം വെക്കുന്ന, മഹാപ്രവാചകനാകുന്ന മൂസനബിയെ വിശ്വസിക്കുന്ന മഹതിയാണ് ഒരാളോട് പോലും പറയുന്നില്ല. അന്ന് രാജ്യം ഭരിച്ചിരിക്കുന്നത് ഫിറഔൻ എന്ന് പറയുന്ന രാജാവ, അക്രമകാരിയാണ്, അനീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവന്, ഒരുപാട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവന്. അന റബ്ബുകുമുല്ലഅല അന റബ്ബുകുമുല്ലഅല അന റബ്ബുകുമുല്ലഅല ഞാനാണ് റബ്ബ് എന്ന് വാദിച്ചു മടക്കുന്നയാളായിരുന്നു. ഞാനാണ് റബ്ബ്, ഞാനല്ലാതെ ഒരു റബ്ബി ദുനിയാവിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്നയാളാ എന്ന് പറഞ്ഞ് ജനങ്ങളെ അക്രമകാരികളായി, ജനങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഫിറഔൻ. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹദിയാണ് മഹദിയായ മാശിത്ത റളിയല്ലാഹു അൻഹ. ചരിത്രം പ്രത്യേകം മനസ്സിലേക്ക് കൊണ്ടുവരണം. മുസ്ലിമാണ്, മൂസാ നബിയുടെ മതത്തിൽ വിശ്വസിക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ദീൻ പുൽകുകയും അത് മനസ്സിൽ ഒതുക്കുകയും ചെയ്തയാളാണ് മാശിത്ത റളിയല്ലാഹു അൻഹ. ഒരാളോടും പറഞ്ഞില്ല, പറഞ്ഞാൽ തല കാണില്ല. ഇനി ആരാണ് മാശിത്ത? മാശിത്ത മൂസാ നബിയുടെ സമൂഹത്തിൽ മതത്തെ വിശ്വസിച്ചയാളാ, മൂസാ നബിയുടെ സമുദായത്തിൽ പെട്ടയാളാ, മൂസാ നബിയോട് വല്ലാത്ത ഒരേ ബഹുമാനവും ആദരവും ഇഷ്ടവും ഉണ്ടായിരുന്നയാളാ, അതുപോലെ അള്ളാഹുവിലേക്ക് ഒരുപാട് അടുക്കാൻ പരിശ്രമിച്ച മഹദിയാണ് മാശിത്ത റളിയല്ലാഹു അൻഹു. അള്ളാഹു മഹദിയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഫിറഔന്റെ കൊട്ടാരത്തിന്റെ വലിയ ഗേറ്റുണ്ട് കൊട്ടാരത്തിന് മുന്നിൽ, ആ ഗേറ്റിന്റെ പാറാവുകാരനാണ് ഇസ്ഫീൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, പാറാവുകാരനാണ്. ആ പാറാവുകാരന്റെ ഭാര്യയാണ് മാശിത്ത റളിയല്ലാഹു അൻഹു. പ്രത്യേകം പഠിക്കണം.
ഇസ്ഹീൽ എന്ന് പറയുന്ന മന്ത്രിയുടെ സേവകന്റെ ഭാര്യയാണ് ഫിർഔന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്ന മാഷിത്ത. മാഷിത്ത റളിയല്ലാഹു അൻഹയാണ് ആ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ജോലികൾ, ഫിർഔന്റെ മക്കളെ നോക്കുക, അതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട വീട്ടുവേലകൾ ചെയ്യുക, അതൊക്കെ ചെയ്യുന്നത് മാഷിത്ത ബീവിയാണ്. പുറത്ത് ഭർത്താവ് കൊട്ടാരത്തിന് കാവലു നിൽക്കും. അങ്ങനെയാണ് അവരുടെ ജീവിതം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ അള്ളാഹുവിലേക്ക് ഒരുപാട് അടുക്കാൻ ശ്രമിച്ച മഹദിയാണ് മഹദിയായ മാഷിത്ത റളിയല്ലാഹു അൻഹു. നാളെ മരണപ്പെട്ട് നാളെ നമ്മളെ സ്വർഗത്തിൽ കടന്നു പോകാനും നാളെ മാഷിത്ത ബീബിയുടെ ഖബർ നമുക്ക് കാണാനും അള്ളാഹു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിലേക്ക് ഒരുപാട് അടുത്തു പോയ മഹദിയാണ് മഹദിയായ മാഷിത്ത. എപ്പോഴും ആരുമില്ലാത്ത സമയത്ത് അള്ളാഹുവിനോട് സങ്കടം പറയും. ആരും അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ ആരുമില്ലാതെ ഒറ്റക്കിരിക്കുമ്പോ എന്നെ വിളിക്ക്, ഞാൻ ഉത്തരം തരാം. മറ്റുള്ളവരെ കാണിക്കാനല്ല, അല്ലേ, മറ്റുള്ളവരെ കാണിക്കാനല്ല, അല്ലാതെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഒരുപാട് അടുക്കാൻ നോക്ക്, അള്ളാഹു നിങ്ങളിലേക്ക് ഓടിയെടുക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചക നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലേ, കാറ്റു വീഴ്ത്തും പൂമരം, ഇണനൂല് പൊട്ടിയ പമ്പരം, നീറ്റിലലയും തോണിയിൽ പിടയുന്നു തീരാഗദ്ഗദം, നോവിന്റെ മോഹത്തിൻ കബറും ഞാനും നടക്കേ പിരിയവേ, മാവിന്റെ ചോട്ടിൽ പട്ടുറുമാലും ഒപ്പന പാട്ടും തേങ്ങിയോ, കിസ്സുപാട്ടിൻ നീണമെല്ലാം എങ്ങ് പോയി മാഞ്ഞിടുന്നു, കണ്ണീർ പാടം കൊയ്യും നേരം റബ്ബേയും ഒരു തേങ്ങൽ, വെണ്ണീറാകും കൽബും കൊണ്ടേ വന്നേ ഞാനീരാവിൽ, എങ്ങ് പോയി സുബ്ഹാനനി ഇട നെഞ്ച് പൊട്ടി പാടി ഞാൻ, കണ്ണ് മൂടി പോകയാൽ ഇരു ിലൊരു ചെറു തിരികിലുണരും അമ്പിളിക്കതിരാകണേ, റബ്ബിയാമന്നാ സാല ഐനൈനി ജഅ്തുയാസുബ്ഹാൻ അസ്ഹറു ഫീ കുല്ലി ലൈലിൻ അഫ്തശു ഫീ കുല്ലി حول اين انت يا حبيبي انت يا مولا. അള്ളാഹുവിലേക്ക് ഒരുപാട് അടുക്കണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാ കണ്ണുനീരൊഴിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് നിങ്ങൾ അടുക്കി, അള്ളാഹു സ്വീകരിക്കും. ഒറ്റക്കിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരുമ്പോൾ റബ്ബിലേക്ക് നമ്മൾ എടുത്താൽ അള്ളാഹ് നമ്മിലേക്ക് അടുക്കും. സങ്കടം വരുമ്പോൾ മാത്രമല്ല റബ്ബിന് വേണ്ടത്, സന്തോഷമുള്ളപ്പോൾ റബ്ബിന് വേണം. അങ്ങനെ ആരുമറിയാതെ ദീൻ വിശ്വസിക്കുകയും മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത മഹദിയാണ് മഹദിയായ മാഷിത്ത റളിയല്ലാഹു അൻഹാ. തന്റെ ഫിറഔന്റെ കൊട്ടാരത്തിൽ പാറാവുകാരന്റെ ഭാര്യയാണ് മാഷിത്ത റളിയല്ലാഹു അൻഹാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ മഹദിയായ മാഷിത്ത ബീബിയാണ് ഫിറഔന്റെ മക്കൾക്കും അതുപോലെ തന്റെ മക്കൾക്കും, മൂന്ന് മക്കളാണ് മഹദിയായ മാഷിത്ത ബീബിക്കുള്ളത്, 7 വയസ്സുള്ള ഒരു മകൾ, അതുപോലെ 6 വയസ്സുള്ളൊരു മകൾ, കൈക്കുഞ്ഞ്, 6 മാസം പ്രായമുള്ളൊരു കുഞ്ഞ്. അങ്ങനെ 3 മക്കളാണ് മാഷിത്ത ബീബിക്കുള്ളത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മാഷിത്ത ബീബി റളിയല്ലാഹു അൻഹ ആരോടും പറഞ്ഞിട്ടില്ല, ഒറ്റയ്ക്കാണ് ആരുമില്ലാതിരിക്കുമ്പോഴാണ് റബ്ബിന് ഇബാദത്തെടുക്കുക, ഒറ്റയ്ക്കാണ് ദിക്ർ ചൊല്ലുക, ഒറ്റയ്ക്കാണ് പടച്ചവനെ സുജൂദ് ചെയ്യുക, ഒറ്റയ്ക്കാണ് മൂസാ നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുക. ഓരോ പ്രവാചകന്മാർക്കും അവരെ അനുയായികൾക്ക് നമുക്ക് മുത്തുനബിക്ക് സ്വലാത്തുള്ളതുപോലെ ഓരോ പ്രവാചകന്മാരെയും ഇഷ്ടപ്പെടാൻ വേണ്ടി പല മാർഗങ്ങൾ അവരുടെ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെയും മാഷിത്ത ബീബി ചെയ്യുന്നത് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹദിയായ മാഷിത്ത റളിയല്ലാഹു അൻഹാ സുബ്ഹാനല്ലാഹ് മൂസാ നബിയുടെ കൽപ്പന കടന്നു വരികയാ, നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്താലും അല്ലാഹുവിന്റെ നാമങ്ങൾ പറയണേ.
ബിസ്മി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏതൊരു കാര്യവും ചെയ്യാവോ, നിങ്ങൾ ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും പറയണേ ബിസ്മില്ലാ. മാഷിത്ത് റളിയല്ലാഹു അൻഹുക്കും ആ കൽപ്പന കടന്നു വരികയാ. അന്നു മുതല് കൽപ്പന കടന്നു വന്ന അന്നു മുതല് മാഷിത്ത് റളിയല്ലാഹു അൻഹ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലെ മനസ്സുകൊണ്ട് ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്ന് പറയുമായിരുന്നു. ഉറക്കെ പറയൂല, ഭക്ഷണം കഴിക്കുമ്പോ ഉള്ളിൽ പറയും ബിസ്മില്ലാ ബിസ്മില്ലാ, മുറ്റമടിക്കുമ്പോ പറയും ബിസ്മില്ലാ, വസ്ത്രം കഴുകുമ്പോ പറയും ബിസ്മില്ലാ, ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും. മഹദിയായ മാഷിത്ത റളിയല്ലാഹു അൻഹു ഉള്ളിന്റെ ഉള്ളിൽ പറയുമായിരുന്നു ബിസ്മില്ലാ. ആ ശീലം നമുക്കുണ്ടാകണം, ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണം. ബിസ്മി കൊണ്ട് തുടങ്ങാത്തെല്ലാം യബ്ദ ബിസ്മില്ല, ഏതൊരു കാര്യം ബിസ്മി കൊണ്ട് തുടങ്ങാത്ത കാര്യമുണ്ടോ അതിൽ ബറക്കത്തില്ല. നബിയുന റസൂലുള്ളാഹി, ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഭക്ഷണം അതിൽ ഇബിലീസിന്റെ അംശമുണ്ട്, കഴിക്കരുത്. ബിസ്മി ചൊല്ലിയേ കഴിക്കാവൂ, ഇബിലീസിന്റെ കാവല്, ഇബിലീസിൽ നിന്നും കാവല് നമുക്കുണ്ടാവും. ബാത്റൂമിൽ കയറുമ്പോൾ നമ്മൾ പറയണം അല്ലാഹുമ്മ ഔദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി, അവിടെ റബ്ബിന്റെ നാമം കൊണ്ടാണ് നമ്മൾ കാവല് ചൊല്ലിക്കുന്നത്. ഏതൊരു കാര്യം നമ്മൾ മജ്ലിസിൽ ഇരിക്കുവാണ്, എല്ലാ ദിവസവും 9 മണിയാകുമ്പോൾ നമ്മൾ മജ്ലിസിൽ വരും, നമ്മൾ പറയണം ബിസ്മില്ല അല്ലാഹുവേ, നിന്റെ ദീൻ കേൾക്കാൻ, അല്ലാതെ ബദറന്തീർ ഉസ്താദ് പറയണ കുറെ പാടുന്ന കുറെ പാട്ട് കേൾക്കാനും വെറുതെ സമയം കളയാൻ നിങ്ങൾ ആ നീയത്ത് നിങ്ങൾ ഇരിക്കരുത്. ഒരൊറ്റ നീയത്ത് റബ്ബേ, പുണ്യമായ ബദരീങ്ങളുടെ പേര് നടത്തപ്പെടുന്ന മജ്ലിസാണ്, ഈ മജ്ലിസിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ദീൻ കേൾക്കാൻ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഇൽമ കേൾക്കാനാ ഞാൻ ഇരിക്കണേ. അതിന്റെ വറക്കത്ത് കൊണ്ട് എൻ്റെ ഹലാലായ ഹാസിലാക്കി തരണം അല്ല, എന്റെ രോഗങ്ങൾ മാറ്റണേ അല്ല, പുന്നാര ബദരീങ്ങളുടെ പേര് നടത്തപ്പെടുന്ന മജ്ലിസ് അല്ലേ പടച്ചോനെ, അതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ നീ എന്നെ അനുഗ്രഹിക്കണേ അല്ല, ബറക്കത്ത് തരണേ എന്ന നീയത്ത് നമുക്ക് ഉണ്ടാകണം. നീയത്തില്ലെങ്കിൽ ഒന്നിനും കാര്യമില്ല. നിങ്ങളിപ്പോ 9:30 മുതൽ 11 വരെ ഒരു ഒന്നും അശ്രദ്ധമാകാതെ ചൊല്ലുന്ന ദിക്ര അതുപോലെ ചൊല്ലുന്നു ഒക്കെ ചെയ്യാണ്, പക്ഷെ കൂലി കുറവാ. ഒരാൾ നീയത്ത് നന്നാക്കി ഇരിക്കുകയാണ്, അവർക്ക് കൂലിയുണ്ട്. അള്ളാഹിയമ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. നീയത്താണ് നമുക്ക് വലുത്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നീയത്ത് നന്നാകണം. എൻ്റെ പ്രിയമുള്ളവർ, ഏതൊരു ബിസ്മി ചൊല്ലാത്ത കാര്യത്തിൽ ബറക്കത്തില്ല. എപ്പോഴും നമ്മൾ മജ്ലിസ് ഇരിക്കുമ്പോൾ ബിസ്മില്ല, ഹദ്ദാദ് തുടങ്ങുമ്പോൾ ബിസ്മില്ല, നമ്മൾ അൽഹംദുലില്ല പറഞ്ഞേക്കുക. ഹദ്ദാദ് തീർന്നു, ചരിത്ര പ്രഭാഷണം മഹദി മാഷിത്ത അവിടെ ചരിത്രം ആരംഭിച്ചു, പറയുക ബിസ്മില്ല. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും മക്കളെ, നിങ്ങൾ പഠിക്കാൻ പോവാണോ, പഠിക്കുമ്പോൾ നിങ്ങളൊന്ന് എഴുത്, പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളൊന്ന് പറയ് ബിസ്മില്ല, എഴുതാൻ തുടങ്ങുകയാണോ എഴുത് ബിസ്മില്ല. അള്ളാഹിമാ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു ഇന്റർവ്യൂവിൽ പോവാണോ പറയ് ബിസ്മില്ല, അള്ളാഹിമാ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ പരിശുദ്ധമായ മജ്ലിസ്, അതിൽ വലിയ ബറക്കത്തുണ്ട്, വലിയ ബറക്കത്തുണ്ട്. ഒരുപാട് ആളുകൾ അനുഭവസ്ഥരാണ്, ഒരുപാട് ആളുകൾ അനുഭവസ്ഥരാണ്. വെറുതെ നിങ്ങൾ സമയം തീർക്കാൻ വേണ്ടി വന്നിരിക്കണമെന്നില്ല, അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മാത്രമാണ് ഈ പറയുന്നത്. എത്രയോ ആളുകൾ വിളിച്ചു ഉസ്താദേ ഇന്ന കാര്യം നിറവേറാൻ ഒരുപാട് ബുദ്ധിമുട്ടി ഞങ്ങൾ, പക്ഷെ അൽഹംദുലില്ല നിങ്ങളുടെ മജ്ലിസ് നിങ്ങൾ ദുആരന്നില്ലേ, മജ്ലിസ് ഞങ്ങൾ ദുആവസിയത്ത് അയച്ചില്ലേ, അൽഹംദുലില്ല ആ കാര്യം തടസ്സങ്ങളൊന്നുമില്ലാതെ നിറവേറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഞങ്ങൾക്ക് വല്ലാത്ത ആത്മവിശ്വാസമാണ് ബദറന്തീരമെന്ന മജ്ലിസിനോടെന്ന് പറഞ്ഞ എത്രയോ സഹോദരങ്ങൾ, എത്രയോ സഹോദരിമാർ. ഇത് പുണ്യമായ ബദരീങ്ങളുടെ പേരിലുള്ള മജ്ലിസാണ്, ഒരിക്കലും പാഴാകൂല. അള്ളാഹു മജ്ലിസ് ഉന്നതങ്ങളിൽ നിന്നും ഉന്നതങ്ങളിലേക്ക് അള്ളാഹു എത്തിച്ചെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മൂസാ നബി പറഞ്ഞു, ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും പറയണം ബിസ്മില്ല, നമ്മൾ വീട്ടിൽ പ്രവേശിക്കുമ്പോഴും പറയണം ബിസ്മില്ല, ഇറങ്ങുമ്പോഴും പറയണം ബിസ്മില്ല, ഏതൊരു കാര്യം നമ്മൾ പറയണം ബിസ്മില്ല, അതിൽ ബറക്കത്തുണ്ട്. നമ്മൾ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുകയാണ്, പറയണം ബിസ്മില്ല. പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു, കോഴിക്ക് ഭക്ഷണം കൊടുക്കുന്നു, പറയണം ബിസ്മില്ല.
അല്ലാഹുവിന്റെ മുന്നിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൽപ്പന കടന്നു വന്നതിന് ശേഷം മഹദിയായ മാശിതാ റളിയല്ലാഹു അൻഹു ഏതങ്ങ് ചെയ്താലും ഉള്ളിന്റെ ഉള്ളിലെ പറയുമായിരുന്നു, എന്റെ റബ്ബിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുകയാ, ബിസ്മി കൊണ്ടാണ് തുടങ്ങുക. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും മാശിത ബീവിയുടെ ജീവിതത്തിൽ അന്ന് മുതൽ ബിസ്മില്ല കടന്നു വരാറുണ്ട്. എന്നാലോ അതാരെയും അറിയിക്കാനില്ലായിരുന്നു, ഒരാളും കേൾക്കില്ല, ഒരാളും അറിയില്ല. പ്രിയമുള്ളവരെ, ഒരു ദിവസം മഹാനാ മഹദിയായ മാശിത റളിയല്ലാഹു അൻഹു ഫിർഔനിന്റെ മകളുടെ തല ഇങ്ങനെ ചീകി കൊടുക്കുകയാണ്. തീ ചീകി കൊടുക്കുമ്പോ അറിയാതെ ചീപ്പങ്ങ് തറയിൽ വീണുപോയി. ചീപ്പ് തറയിൽ വീണപ്പോ കുനിഞ്ഞതാ ചീർപ്പെടുക്കുകയാണ്. ചീപ്പെടുത്തപ്പോ അറിയാതെ പറഞ്ഞു പോയി ബിസ്മില്ലാ. അന്ന് വരെ ഉള്ളിൽ കൊണ്ടു നടന്ന ആ സത്യം അല്ലെങ്കിൽ ആ ഒരു വാക്ക് പുറത്തു വന്നുപോയി. സുബ്ഹാനല്ലാഹ്. നമ്മളും അങ്ങനെയാണല്ലോ, നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ചൊല്ലുന്ന ദിക്റായിരിക്കാം. നമ്മൾ ദിക്റ് ചൊല്ലി നടക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ചൊല്ലുന്നവരാണ്. അസ്തഗ്ഫിറുല്ലാഹില്ലദീം 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 നമ്മൾ ചൊല്ലി മടക്കാന്ന് വിചാരിച്ചോ, ആരും അറിയുന്നില്ല. നമ്മുടെ ഉള്ളിലാണ് നമ്മൾ ചൊല്ലുന്നത് വിചാരിക്കുക. ഉദാഹരണം പറഞ്ഞുതരാം, നമ്മൾ ചൊല്ലുകയെന്ന് വിചാരിക്കുക, നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു പേടി അല്ലെങ്കിൽ ഒരു ഒച്ച കേൾക്കുന്നത്, ഒരു ശബ്ദം കേൾക്കുക, എന്തെങ്കിലും ശബ്ദം കേൾക്കുക. അപ്പം നമ്മൾ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നുള്ളിൻ്റെ ഉള്ളിൽ പറയുകയാണെന്ന് വിചാരിക്കുക. ഇപ്പം ദീപാവലി സമയമാണല്ലോ. ഇപ്പം നമ്മുടെ വീണ്ട പരിസരങ്ങൾ ഹൈന്ദവ സഹോദരങ്ങൾ അവർക്ക് ആഘോഷമാണ്, നമുക്ക് ആഘോഷമില്ല. ദീപാവലിക്ക് നമുക്ക് ആഘോഷമൊന്നുമില്ല. അല്ലാഹു ഈമാനൽക്ക് അനുഗ്രഹിക്കുമാൻ അത് പറയുമ്പോൾ ഒന്ന് പറയുകയാണെന്ന് മാത്രം. ഇപ്പം എല്ലാവരും പടക്കം ഒരു പടക്കം പേടിച്ച് പൊട്ടിച്ചു എന്നോർത്ത് എന്താ പുസ്തകത്തെ പ്രശ്നം പാടില്ല. ഏതൊരു സമുദായത്തിനോടൊപ്പം നമ്മൾ അവരോട് നമ്മൾ സാദൃശ്യമാകുന്നു, അവൻ അവനിൽ പെട്ടവനാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് നമ്മൾ പടക്കം പൊട്ടിക്കാൻ നിൽക്കണ്ട. നമ്മളെന്തിനാ പടക്കം പൊട്ടിക്കണം? നമ്മൾ വീടിൻ്റെ അപ്പുറത്ത് ഇപ്പൊ തൊട്ടപ്പുറത്തെ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും, നമ്മുടെ മക്കൾക്ക് അത് വാങ്ങിക്കൊടുക്കണ്ട. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ ഉസ്താദെ? കേരളത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് മത സൗഹാർദ്ദമല്ലേ? നിങ്ങളെ മത സൗഹാർദ്ദം കാണിച്ചോളി, പക്ഷെ ദീൻ വിറ്റ് നിങ്ങളെ മത സൗഹാർദ്ദം കാണിക്കരുത്. അള്ളാഹീമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്മസ് വരുമ്പോൾ എത്രയോ മുസ്ലിം വീടുകളിലാണ് സ്റ്റാർ തൂക്കിയിടുന്നത്. ആരാണിത് പഠിപ്പിച്ചത്? ഒരു സ്റ്റാർ തൂക്കിയിട്ടപ്പോൾ എന്താ ഉസ്താദെ പ്രശ്നം? റബീഉൽ അവ്വൽ വരുമ്പോൾ നമ്മൾ ലൈറ്റും തോരണങ്ങളും അവരും കെട്ടാറുണ്ടല്ലോ. അപ്പോൾ അവരോട് വേണ്ടി അവർക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളും ചെയ്യുന്നതല്ലേ? ആരാ അപ്പം പഠിപ്പിച്ചേ? ഇതാരാ പഠിപ്പിക്കുന്നേ? അള്ളാഹീമ നൽകി അനുഗ്രഹിക്കും. അവസരോചിതമായി പറഞ്ഞു എന്ന് മാത്രം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ അവർക്കൊരു കൗതുകമായിരിക്കും, അവർ കുറച്ച് പടക്കം വാങ്ങുന്നു പൊട്ടിക്കുന്നു, അതിലിപ്പോൾ എന്താ നമ്മൾ തിരുത്തണം, ഇല്ലെങ്കിൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. അള്ളാഹീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ന് ആലോചിക്കണം, നമ്മളതിൻ്റെ പുറകെ പോകണ്ട. അത് ആഘോഷിക്കാൻ ആളുകളുണ്ട്, അവരോട് നമ്മൾ എതിർക്കാൻ നിൽക്കണ്ട. അവർ പൊട്ടിച്ചോട്ടെ, നമ്മുടെ വീടിൻ്റെ അപ്പുറത്തായിരിക്കും വീട്. ഓ, ഇവിടെ സൗണ്ടൊന്നും ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ, നമ്മൾ പറയണ്ട. അവർ വീടിനകത്തല്ലേ പൊട്ടിക്കുന്നത്, അവർ വീട്ടിലല്ലേ പൊട്ടിക്കണേ, അവർ പൊട്ടിച്ചോട്ടെ, നമുക്കിപ്പം എന്താപ്പാ നമ്മൾ ചെയ്യരുത്. നമ്മുടെ ദീൻ വിറ്റ് നമ്മൾ കളിക്കരുത്. നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്താൽ അവരോട് പറഞ്ഞു കൊടുക്കണം. മുത്തു നബി പറയുന്നതിനപ്പുറം നമുക്കൊരു ജീവിതം ഇല്ല മക്കളെ എന്ന് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. അവിടെയാണ് ഉമ്മയുടെ ധർമ്മം കടന്നു വരിക, ഉപ്പയുടെ കടമ കടന്നു വരിക. അല്ലാതെ മക്കളെ പത്താം ക്ലാസ് വരെ പഠിപ്പിച്ച് പ്ലസ് ടു പഠിപ്പിച്ച് MBBS ഡോക്ടറാക്കി നല്ലൊരു വരന്റെ കയ്യിൽ കെട്ടിവെച്ച് അയക്കുന്നതല്ല ഒരു അത് മാത്രമല്ല ഒരു വാപ്പാന്റെ ദൗത്യം, ഒരു ഉമ്മാന്റെ ദൗത്യം. എന്റെ പ്രിയമുള്ളവരെ, ദീനിൽ നിന്ന് വ്യതിരിക്തമായി പോകുന്ന കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ അവരെ എതിർക്കണം. അവരോട് നമ്മൾ സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കണം. മക്കളെ ചെയ്യരുത് എന്ന് പറഞ്ഞു പഠിപ്പിക്കണം. എന്റെ ബദറൻ തീരത്തിലുള്ള ഒരൊറ്റ കുടുംബാംഗങ്ങളും അതിൽ പെട്ടുപോകരുത്. നമ്മുടെ മക്കൾ അതിൽ നിന്ന് സംരക്ഷിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പലർക്കും അതറിയില്ല, പലർക്കും അതറിയില്ല. പലരും ചിന്തിക്കണം എന്താണെന്നറിയോ, ഒരു പടക്കം പൊട്ടിച്ചു നിർത്ത് പന്ത ഉസ്താദെ പ്രശ്നമെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. ഒരു പടക്കം ഒരു പൂത്തിരി വാങ്ങി ഇങ്ങനെ പ്രകാശം ഇങ്ങനെ കത്തിച്ചപ്പോൾ എന്താ ഉസ്താദ് പ്രശ്നം? അവൻ അവനിൽപ്പെട്ടവനാണെന്ന് നബിയുന റസൂലുള്ളാഹി. ഏതൊരു മതത്തിൻ്റെ സാദൃശ്യത്തിലാണ് നമ്മളുള്ളത്, നമ്മൾ അവനിൽപ്പെട്ടവനാകും ചെയ്യാൻ പാടില്ല. അള്ളാഹീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഞാനിത് പറയുമ്പോൾ ഒരു പുതിയ മതേതരവാദി അല്ലെങ്കിൽ ഒരു പുതിയ ഉസ്താദ് വന്നിരിക്കുന്നു എന്നും നിങ്ങൾ പറയണ്ട. ദീൻ പറയുന്നു എന്ന് മാത്രം. എന്തോ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വന്നെന്താണെന്നറിയോ, നമ്മളിങ്ങനെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് നമ്മളെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ താത്ത എന്ത് ചെയ്യും,
ഫ്രണ്ടില് മകരവിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ ഹാളിലോ കസേരയിൽ ഇങ്ങനെ ചാരി കിടന്ന ആരും കേൾക്കുന്നില്ല, വീട്ടിൽ ആരുമില്ല എന്ന് വിചാരിക്കുക. ആരെങ്കിലും ഉണ്ടോ? ഉള്ളിന്റെ ഉള്ളിയുമായി അസ്തഗ്ഫിറുള്ള പറയണേ, കയ്യില് തസ്ബി ഉണ്ട് ഇങ്ങനെ, അതുമല്ലെങ്കിൽ കണ്ണുടച്ചിരുന്ന് ഇങ്ങനെ ആടി ആടിയിരുന്ന് ഇങ്ങനെ തഹലീല് ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. അപ്പോഴാണ് തൊട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പഠോ എന്ന് പറഞ്ഞൊരു പടക്കം പിടിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് എന്ത് ചെയ്യും? അറിയാതെ നമ്മൾ എന്ത് ചെയ്യും? അസ്തഗ്ഫിറുള്ളാഹ് എന്ന് ഉറക്കെ പറഞ്ഞു. പറയൂലേ? പറഞ്ഞു പോകും. അസ്വാഭാവികമാണ്, സ്വാഭാവികമാണ്. ചില ആളുകൾ എന്താണെന്നറിയോ, ഈ മറ്റുതാണ് കേട്ടോ, ചില ആളുകൾ തുമ്മിയാൽ അൽഹംദുലില്ലാ പറയല സുന്നത്താണ്. തുമ്മിയാൽ അൽഹംദുലില്ലാഹ് നമ്മൾ പറയണം. അത് എപ്പോ തുമ്മിയാലും നമ്മൾ പറയണം. നമ്മൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയൽ സുന്നത്താണ്. ആ പ്രത്യേകം നമ്മൾ ശീലിച്ചവരാണ്. ഓർമ്മ വെച്ച നാള് മുതലേ നമ്മൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് നമ്മൾ പറയും. അപ്പൊ കേൾക്കുന്നവൻ ഇർഹമുക്കുമുള്ള, അത് കേൾക്കുന്ന എന്തെന്ന് പറയണം? തുമ്മിയാളപ്പം എന്തെന്ന് പറയണം? യഹദീക്കുമുള്ള. തുമ്മിയാള് അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അൽഹംദുലില്ലാഹ് കേട്ടയാള് ഇർഹമുക്കുമുള്ള. ആ ഇർഹമുക്കുമുള്ള എന്ന് പറഞ്ഞയാള് പറഞ്ഞത് തുമ്മിയാള് കേൾക്കുമല്ലോ. അപ്പൊ തുമ്മിയാൾ അൽഹംദുലില്ലാഹ് പറഞ്ഞയാൾ എന്തോണം? യഹദീക്കുമുള്ളാഹു വയുസ്ലിഹ് ബാലകും. അത് നമ്മൾ ശീലിക്കണം, നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. നമ്മൾ തുമ്മിയ അൽഹംദുലില്ലാഹ് നമ്മൾ പറയും, കേട്ടോണ്ടിരിക്കുന്ന ആള് ഒരാളെ തുമ്മുവാണ് അൽഹംദുലില്ലാഹ്, നമ്മൾ അവന്റെ ഒടുക്കത്തെ തുമ്മലല്ല എന്ന് നമ്മൾ പറയരുത്. അല്ലേ, നമ്മൾ ഇർഹമുക്കുമുള്ളാന്ന് പറയണ്ടേ. അവൻ തുമ്മിയപ്പോ അവൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഒടുക്കത്തെ തുമ്മലല്ല പറയരുത്. നമ്മൾ അതൊരു മറുപടി പറയണം. അപ്പൊ നമ്മൾ സ്വാഭാവികമായി ചില ആളുകൾ ബാത്റൂമിൽ കക്കൂസിലിരിക്കുമ്പോ ടോയ്ലറ്റിലിരിക്കുമ്പോ തുമ്മും, ടോയ്ലറ്റിലിരിക്കുമ്പോ തുമ്മും. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ടും പഠിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? ബാത്റൂമിൽ ഇരുന്നു കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് വരും. മനഃപൂർവ്വമല്ല, അറിഞ്ഞുകൊണ്ടല്ല, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. നമ്മൾ ശീലിച്ചു വന്നൊരു കാര്യമാണ് അത്. നമ്മുടെ ജീവിതത്തിന്റെ കൃത്യം എപ്പ തുമ്മിയാലും നമ്മൾ അൽഹംദുലില്ലാഹ് പറയണം 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 എന്ന് പഠിച്ച് പഠിച്ച് പറഞ്ഞു 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 അങ്ങ് ജീവിതത്തിന്റെ വലിയ ഒരു ദിനചര്യയായി മാറി അൽഹംദുലില്ലാഹ്. ഇല്ലേ, അൽഹംദുലില്ലാഹ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്തുണ്ടായി, എന്തുണ്ടായി? നമ്മൾ ബാത്റൂമിലാണ് എന്ന് ഇപ്പൊ ശ്രദ്ധിക്കൂല, തുമ്മും ഉടനെ, തുമ്മി തീർന്നാൽ ഉടനടി പറയുന്ന മറുപടി അൽഹംദുലില്ലാഹ് എന്നാണ്. പലർക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാത്തിരിശിക്കുമാറാകട്ടെ, അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ അശ്രദ്ധമായി വന്നാലോ നമ്മളത് പടച്ചവനോട് പൊറുക്കലിനെ തേടണം. അങ്ങനെ പറയാൻ പാടില്ല. വന്നു പോയാൽ അറിയാതെയാണല്ലോ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. അങ്ങനെ നമുക്ക് കടന്നു വരാം. ഇപ്പൊ നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുട്ടികൾ ഉസ്താദുമാരെ കണ്ട സലാം പറയൽ നിർബന്ധമാണ്. കാരണം മക്കൾ അങ്ങനെ ശീലിച്ചു വെച്ചിരിക്കുകയാണ്. മദ്രസ വരും, ഉസ്താദെ അസ്സലാമു അലൈക്കും, ഉസ്താദുമാരെ കാണുമ്പോ സലാം പറയും. അത് റോഡിലാകട്ടെ, ബസ് സ്റ്റാൻഡിലാകട്ടെ, ബസ്സിലാകട്ടെ, ട്രെയിനിലാകട്ടെ, ഉസ്താദിന്റെ വേഷമാണോ, ജുബ്ബയും മുണ്ടും തലപ്പാവും ആണെങ്കിൽ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ, മദ്രസ പഠിക്കുന്ന മക്കളൊക്കെ ആണെങ്കിൽ അസ്സലാമു അലൈക്കും സലാം പറയും. നല്ല ശീലമാണ്. അതാണ് നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. പള്ളിയുടെ ബാത്റൂമിലോ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ കയറുമ്പോൾ നമ്മുടെ മക്കൾ ശ്രദ്ധിക്കൂല, നമ്മുടെ മക്കൾ ചിലപ്പോൾ ശ്രദ്ധിക്കൂല. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മദ്രസയിലൊക്കെ കുട്ടികൾ മദ്രസയിൽ വരുമ്പോൾ, ഇപ്പം ഇൻ്റർവ്യൂ സമയത്ത് ബാത്റൂമിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നിൽക്കുമ്പോഴേ കുട്ടികളും മുത്രമൊഴിക്കാൻ വേണ്ടി കടന്നു വരിക. അപ്പോൾ കുട്ടികൾ മദ്രസ ആ ബാത്റൂമിലാണ് അങ്ങനെ പറയാൻ പാടില്ല, അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അവരിങ്ങനെ ശീലിച്ചിരിക്കുന്നത് കൊണ്ട് കാണുമ്പോൾ അസ്സലാമു അലൈക്കും, ചിലപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് പുറത്ത് ഞാൻ നിൽക്കുമായിരിക്കും. അപ്പോൾ ബാത്റൂം അകത്ത് നിന്നുകൊണ്ട് അസ്സലാമു അലൈക്കും കുട്ടികൾക്കറിയില്ല. അവർ മനഃപൂർവ്വമല്ല, ഇതിങ്ങനെ ശീലിച്ച് ഉസ്താദുമാരെ കണ്ടാൽ സലാം പറയണം എന്ന ഒരു ബ്രെയിനിലൊരു ക്ലാസ് ഇങ്ങനെ കുട്ടികൾക്ക് ഫ്രെയിം ചെയ്ത് വെച്ചേക്കുവാണ്. അതുപോലെ മഹതിയായ മാസിത്ത് റളിയല്ലാഹു അൻഹ എന്ത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാ 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 എന്ന് കേൾക്കണം പറയണമെന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൽപ്പനയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു കൽപ്പന അങ്ങനെ ജീവിതത്തിൽ ചെയ്ത് ചെയ്ത് മകളുടെ കൊട്ടാരത്തിലൊരു മകളുടെ തലമുടി ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കുകയാണ്. മുടി ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കുമ്പോ ചീപ്പ് ചീർപ്പ് എന്നല്ലേ പറയുക, മുടി കൂതുന്നതിന് ചീർപ്പ് എന്നല്ലേ പറയുക. നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയാ. ആ ചീപ്പ് എന്ത് ചെയ്യും? തറയിൽ വീണു. തറയിൽ വീണപ്പോ കുനിഞ്ഞെടുത്തപ്പോ പറഞ്ഞു, ബിസ്മില്ലാ, അള്ളാഹിന്റെ നാമം കൊണ്ട് ഞാൻ എടുക്കുന്നു എന്ന് ആര് പറഞ്ഞു? മഹദിയായ മാഷിത്ത് റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഇത് ആര് കേട്ടു? ഇത് രാജാവിന്റെ മകളുടെ മുടിയാണ് ചീകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ആര് കേട്ടു? രാജാവിന്റെ മകള് കേട്ടു. രാജാവിന്റെ മകള് കേട്ടപ്പോ
ഉടനടി രാജാവിന്റെ മകള് ചോദിച്ചു, ഏ ഏ എന്താ അപ്പൊ പറഞ്ഞേ, എന്താ മാഷിത്ത ഉമ്മ അപ്പൊ പറഞ്ഞേ, എന്താ ഇപ്പൊ പറഞ്ഞേ? അപ്പൊ മഹദി പറഞ്ഞു, ഇല്ല ഒന്നും ഇല്ല, പറഞ്ഞു, എന്തോ പറഞ്ഞു, പറഞ്ഞു ബിസ്മില്ലാ ബിസ്മില്ലാ. അതുവരെ മറച്ചു വെച്ചിരുന്ന സത്യം മഹദിയായ മാഷിത്ത റളിയല്ലാഹു അൻഹു പുറത്താക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂല് ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന വിശ്വാസം അള്ളാഹിന്റെ കൽപ്പന പ്രകാരം മക്കാ മുശ്രിക്കുകൾക്കിടയിൽ വിളംബരം ചെയ്തില്ലേ, അതുപോലെ അതുവരെ കൊണ്ടുമടന്ന അള്ളാഹുവിന്റെ വിശ്വാസം, മൂസാ നബിയുടെ വിശ്വാസം, മഹദിയായ മാഷിത്ത റളിയല്ലാഹു അൻഹ ആ മുടിയുടെ ചീപ്പ് തറ വീണപ്പോ ബിസ്മില്ല പറഞ്ഞെടുത്തപ്പോ മകള് കേട്ടു, ചോദിച്ചു നിങ്ങൾ എന്താ പറഞ്ഞേ? മാഷിത്ത ബിബി പറഞ്ഞു, ബിസ്മില്ല, അള്ളാഹിന്റെ നാമം കൊണ്ട് ഞാൻ എടുക്കുന്നു എന്നാ പറഞ്ഞേ. ചോദിച്ചു ചോദിച്ചു ഗൈറദാലിക്കൽ അബി, എന്റെ വാപ്പയല്ലാത്തൊരു റബ്ബ് നിങ്ങൾക്കുണ്ടോ? ചോദ്യം അവിടെയാണ്. കാരണം ആ രാജാവിന്റെ കൽപ്പന എന്താണ്? അന റബ്ബുക്ക്, ഫിർഔൻ പറഞ്ഞ എന്താ? അന റബ്ബുക്കുമുൽ അഇല, ഞാനാണ് റബ്ബെന്നാണ്, ഞാനാണ് റബ്ബെന്നാണ്. അങ്ങനെ പറഞ്ഞ മാഷിത്ത റളിയല്ലാഹു അൻഹയുടെ കൊട്ടാരത്തിന്റെ അധികാരിയാകുന്ന ഫിർഔന്റെ കൊട്ടാരത്തിനകത്താണ് സംഭവം. അല്ലയാണ് റബ്ബ്. പറഞ്ഞു, മോളെ മോളെ നിന്റെ വാപ്പയല്ല റബ്ബ്, നിന്റെ വാപ്പയ്ക്കൊരു റബ്ബുണ്ട്, ഈ ആകാശത്തിനൊരു റബ്ബുണ്ട്. മഹദിയായ മാഷിത്ത റളിയല്ലാഹു അൻഹ നിറകണ്ണ് ളോടെ പൊന്നുമോളോട് പറയുന്നു, മോളേ നിന്റെ വാപ്പയല്ല റബ്ബ്, വാപ്പാക്കൊരു റബ്ബുണ്ട്, ആകാശത്തിനൊരു റബ്ബുണ്ട്, ഈ ഭൂമിക്കൊരു റബ്ബുണ്ട്, ഈ മാഷിത്താനെ പടച്ചവനായ അല്ലാ, നിന്നെ പടച്ചവനായ അല്ലാ, നിന്റെ വാപ്പാനെ പടച്ചവനായ അല്ലാ, അങ്ങനെ ഒരു സൃഷ്ടാവ് ഉണ്ട് മോളേ. മാമര ഭൂമിയും മരതക കാടും തീർത്തവനെ എൻ തമ്പുരാനെ, മലരും മധുവും മധുവിൽ മണവും തീർത്തവനെയാതൽ ജലാല്, തീർത്തവനെയാതൽ ജലാല്. മാമര ഭൂമിയും മരതക കാടും തീർത്തവനെ എൻ തമ്പുരാനെ, മലരും മധുവും മധുവിൽ മണവും തീർത്തവനെയാതൽ ജലാല്, തീർത്തവനെ യാദൽ ജലാലേ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ലാ തഅഖുദുഹു സിനത്തു വലാ നൗം, ലഹുമാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർദ്, മൻദല്ലദീ യഷ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, വലാ യുഹീതൂന ബിശൈഇ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, വസിഅ കുർസിയുഹു സമാവാതി വൽ അർള്, വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം. മാഷിത്താബിബി പറയുന്നു, മോളേ നീ പറയുന്നതല്ല, പിന്നെ പറയുന്നത് നിന്റെ വാപ്പയാണ് റബ്ബെന്നാണ്. അല്ല മോളെ, സത്യം മനസ്സിലാക്കുക, എന്നെ പടച്ചത് റബ്ബുണ്ട്, ആ റബ്ബാണ് മോളെ പടച്ചത്, ആ റബ്ബാണ് നിന്റെ വാപ്പാനെ പടച്ചത്, ആ വാപ്പാന്റെ റബ്ബും ഒരു റബ്ബാണ്. നമ്മളെ കാണും ആകാശത്തെ പടച്ച അല്ലാ, ഭൂമിയെ പടച്ച അല്ലാ, സർവമാന വസ്തുക്കളെയും പടച്ച അല്ലാ. അങ്ങനെയുള്ള രാജാതി രാജനായ പടച്ചവനില്ലേ, അങ്ങനെയുള്ള റബ്ബുണ്ട് മോളേ എന്ന് പറഞ്ഞപ്പോ ആ മകൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. വാപ്പയാണ് റബ്ബെന്ന് പറഞ്ഞ് നടന്നിരുമ്പോ എന്റെ വാപ്പയെ കൊച്ചാക്കുന്നുവോ, എന്റെ വാപ്പയെ കളിയാക്കുന്നുവോ? ഉടനെ ആ മകൾ ഫിറൗന്റെ അടുക്കലേക്ക് കടന്നുപോയി എന്നാണ്. ഫിറൗന്റെ അടുക്കലേക്ക് പറഞ്ഞു, വാപ്പാ ഒരു ചതി ഈ കൊട്ടാരത്തിനകത്ത് നടക്കുന്നുണ്ട്. ചോദിച്ചു, എന്താ മോളെ ചതി? ഫിറൗനോട് മോള് പറഞ്ഞു, വാപ്പാ മാഷിത്ത എന്ന് പറയുന്ന സ്ത്രീയില്ലേ, ആ സ്ത്രീ അങ്ങല്ല അങ്ങല്ലാതൊരു റബ്ബുണ്ടെന്നാ പറയണേ. എന്നോട് പറഞ്ഞത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ, അങ്ങല്ലാതൊരു റബ്ബുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞു തന്നത്. ഫിറൗന്റെ കണ്ണ് ജ്വലിക്കാൻ തുടങ്ങി, ശരീരം വിയർക്കാൻ തുടങ്ങി, വല്ലാത്ത ദേഷ്യം. കൊണ്ടുവാ മാഷിത്തായെ കൊണ്ടുവാ. മാഷിത്താ ബിബി കൊട്ടാരത്തിൽ നമ്മൾ സറണ്ടർ ചെയ്തു. ചോദിച്ചു, മാഷിത്ത എന്റെ മകള് പറയുന്നു സത്യമുണ്ടോ, ഞാനാണോ നിന്റെ റബ്ബ്? മാഷിത്താ ബിബി ഒന്നും മിണ്ടിയില്ല, ഒന്നും മിണ്ടിയില്ല. രണ്ടാമത് വീണ്ടും ചോദിച്ചു, മാഷിത്ത പുൽ, നീ പറയേ ആരാ നിന്റെ റബ്ബ്? ആ സമയത്ത് മാഷിത്താ ബിബി പറയുന്നു, അല്ലാ അല്ലാഹു റബ്ബി വമൂസാ നബിയി, എന്റെ റബ്ബ് അല്ലയാണ്, നീയല്ല,
നിനക്കൊരു റബ്ബുണ്ട്, ആ റബ്ബാണ് എൻ്റെ റബ്ബ്. ഫിറഔന് വല്ലാത്ത ദേഷ്യമായി, ഏ മാശിത്ത നീ ധിക്കാരമാണ് പറയുന്നത്, നിനക്ക് എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട്, നീ ഇതിൽ നിന്നും മാറണം, എന്നെ വിശ്വസിക്ക്. പറഞ്ഞു, ഇല്ല, ഇതെന്റെ തീരുമാനമാണ്, എന്റെ റബ്ബെന്റെ കൽബിലിട്ട് തന്നതാ, മാറ്റമില്ല, എനിക്ക് അബദ്ധം പറ്റിയിട്ടില്ല, നിങ്ങൾ മാറേണ്ടതുണ്ട്, നിങ്ങൾക്കൊരു റബ്ബുണ്ട് എന്ന് തിരിച്ചറിയണം. എന്റെ പ്രിയമുള്ളവരെ, മാശിത്ത ബിബിത പറഞ്ഞപ്പോ ഫിർഔന് വല്ലാത്ത ദേഷ്യം. ഒരടി ഒരാണപുട തെറ്റാൻ ഒരു കടുക് മണികോളം മാറാൻ ആശിത തയ്യാറാകുന്നില്ല. ഉടനെ രാജാവ് പറഞ്ഞു, ഒരു വലിയ മരക്കഷ്ണം കൊണ്ടുവരിക, ഒരു വലിയ തടിക്കഷ്ണം കൊണ്ടുവരിക, തടിക്കഷ്ണത്തിൽ വലിയ നീളമുള്ള ആണി അടിക്കുക, അതിൻ്റെ തല മുതൽ ആ തടിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആ പലകയിൽ എൻ്റെ പ്രിയമുള്ളവരെ ആണി അടിക്കുക, എന്നിട്ട് അതിലേക്ക് ആശിത്തെ കിടത്തേണ്ടതായിട്ടുണ്ട് എന്ന് ഫിറഔൻ ഒന്നാമതായി കൽപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു മുട്ടുസൂചി കയ്യിൽ കുത്തി എന്തായിരിക്കും അവസ്ഥ? നല്ല കൂർത്ത ആണി പലകയിൽ അടിച്ചിട്ട് അതിൽ കിടത്തണമെന്നാണ് കൽപ്പന. രാജഭടന്മാർ ഓടി പലക കൊണ്ടുവരാൻ. സുബ്ഹാനല്ലാഹ്, പിന്നെ എന്തുണ്ടായി എന്ന് സുബ്ഹാനല്ലാഹ് അത്ഭുതപ്പെടുത്തുന്ന സംഭവം.